സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഈ സ്ഥാപനം 20 വർഷമായിട്ട് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകൊണ്ട് ഉയർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങൾ രക്ഷിതാക്കളായ നിങ്ങളും അധ്യാപകരും അതുപോലെ തന്നെ ഇതിൻ്റെ അഭയകാംക്ഷികളും ഒക്കെ തന്നെയാണ്. മാനേജ്മെൻറ്റായ ഞങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും കൂടി ഈ സ്ഥാപനം നല്ല നിലയിൽ ഉയർച്ചയിലെത്തിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അടക്കമുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ, അധ്യാപക അനധ്യാപക ജീവനക്കാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, മറ്റു സഹോദരി സഹോദരങ്ങൾ, അങ്ങനെ ഇവിടെ ടെക്ട് ആൻഡ് ട്രീറ്റ് എന്നൊരു പേരിൽ KRHS കീഴിൽ നടത്തുന്ന ആനുവൽ പ്രോഗ്രാമാണ് ഇവിടെ നടത്തുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനം വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനം ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനൊരു വേദി ഇവിടെ സംഘടിപ്പിച്ചെനിക്ക് തോന്നിയത്. കാരണം കഴിഞ്ഞ വർഷം ഇതേ ഒരു പ്രോഗ്രാം മേലത്തെ ഹോളിൽ വെച്ച് നടത്തിയിരുന്നു. അതിനേക്കാളും കൂടുതൽ ജനപങ്കാളിത്തത്തോട് കൂടിയുള്ള ഒരു ചടങ്ങോടെ ഈ വർഷം ഇവിടെ നടത്താൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസം ഒരു മനുഷ്യൻ്റെ കളഞ്ഞുപോയ സമ്പത്താണ്. അത് നമുക്ക് എങ്ങനെയെങ്കിലും ഏത് വിധേനയും അറിവ് നേടിയ മതിയാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനനുസൃതമായ രീതിയിൽ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായ വിഭിന്നമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കാലം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നും ഗവൺമെൻറ് ഇല്ലാത്ത ഇതര സംഘടനകളിൽ അല്ലെങ്കിൽ മറ്റുള്ള മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് ഉയർന്ന രീതിയിൽ ഉന്നത രീതിയിൽ വിദ്യാഭ്യാസം നൽകാൻ പര്യാപ്തമായ ഭൗതിക സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് നല്ല സ്ഥാപനത്തെ കെട്ടിപ്പടുക്കുക, വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ദൗത്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ KRHS ഡയറക്ടർമാർ, ടെക്ട് ആൻഡ് ട്രീറ്റ് എന്ന പേരിലുള്ള ഡയറക്ടർമാരൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ഇന്നത്തെ ഈ സംവിധാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന് പിന്തുണ നൽകിയ രക്ഷിതാക്കളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ അധ്യാപകർ അധ്യാപകർ ജീവനക്കാർക്ക് അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി കൊണ്ട് എല്ലാവരുടെയും ഒരുമയോടുകൂടിയുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഈ സ്ഥാപനം തന്നെ ഇവിടെ വർഷങ്ങളിലെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഉയർന്ന് വന്നു. കഴിഞ്ഞ വർഷത്തെ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാനും അതിൽ നല്ല ഗ്രേഡ് വാങ്ങിയുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം ഒരു മനുഷ്യൻ്റെ എല്ലാ പുരോഗതിക്കും എല്ലാ നന്മക്കും ഉപകാരപ്രദമായ രീതിയിലായിരിക്കണം എന്നുള്ളത്. കാരണം മനുഷ്യനെ അവൻ കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ്റെ കുട്ടി ജനിച്ചു വിട കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വയസ്സിൽ ആ കുട്ടിയെ KG അല്ലെങ്കിൽ മോണ്ടിസോറി രംഗത്തുള്ള സ്ഥാപനത്തിൽ ചേർക്കുകയും മറ്റുള്ള ആളുകളുമായി ഇടപെടുകയും വിദ്യാഭ്യാസം ചെറുപ്രായത്തിൽ തന്നെ നൽകുകയും അത് ഉന്നത രീതിയിലെ വിദ്യാഭ്യാസം നൽകി നല്ല മക്കളാക്കി പ്രാപ്തരാക്കി സമൂഹത്തിനും രാജ്യത്തിനും ഗുണകരമായുള്ള മക്കളെ വാർത്തെടുക്കുക സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എല്ലാ രീതിയിലുള്ള ഉന്നമനവും വേണം എന്നുള്ളതാണ്, കിട്ടണം. വെറും പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് മാത്രം പോരാ, പക്ഷേ പുസ്തകത്തെക്കാളും ഉപരി കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ അവരവരിൽ ഒളിഞ്ഞു കിടക്കുന്ന മറിഞ്ഞു കിടക്കുന്ന പല കഴിവുകളും ഉത്തേജിപ്പിച്ചെടുത്തുകൊണ്ട് അതിനെ വേണ്ടുന്ന പ്രചോദനവും പ്രോത്സാഹനവും രക്ഷിതാക്കളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ അധ്യാപകരും മാനേജ്മെൻ്റ് ഭാഗത്തുള്ള എല്ലാ ആളുകളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി സഹായത്തോടു കൂടി മാത്രമേ അത്തരം ആളുകളെ കണ്ടെത്തുകയും അതിലൂടെ എഴുതാൻ കഴിവുള്ള ആളുകളെ എഴുത്തിലൂടെയും അതല്ലെങ്കിൽ പ്രസംഗിക്കാനോ മറ്റോ കഴിവുള്ള ആളുകൾ പ്രസംഗത്തിലൂടെയൊക്കെ സമൂഹത്തിന് സമർപ്പിച്ച് സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സംഭാവന അർപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മക്കളെ നമുക്ക് വാർത്തെടുക്കണം. ആ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതുണ്ട്.
ഉന്നത രീതിയിൽ വിദ്യാഭ്യാസം നൽകാൻ രക്ഷിതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പക്ഷേ SSLC പാസ്സാകുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ പരിമിതമായിരുന്നു. പക്ഷേ ഇന്നല്ല, അതല്ല സ്ഥിതി. SSLCയും പ്ലസ് ടുവിനും അതല്ലെങ്കിൽ ഡിഗ്രിക്കും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനും PhD പോലെയുള്ള കോഴ്സുകൾക്കൊക്കെ പഠിക്കാൻ സന്നദ്ധരായി പെൺകുട്ടികളടക്കം തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളത് അഭിനന്ദനം അറിയിക്കുകയാണ്. അവരൊക്കെ രക്ഷിതാക്കളൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് ഈ കുട്ടികളൊക്കെ മുന്നോട്ട് വരുന്നത്, പഠിക്കാൻ തയ്യാറായി വന്നിട്ടുള്ളത്. പഠിക്കുന്ന കാലത്തോളം അവർ എത്ര രീതിയിൽ ഉന്നത രീതിയിൽ പഠിച്ചാലും അവരെ പഠിക്കാനുള്ള പ്രോത്സാഹനം രക്ഷിതാക്കൾ നൽകേണ്ടതുണ്ട്. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളും അതിനു വേണ്ടുന്ന കോളേജ് സംവിധാനങ്ങളും സ്കൂൾ സംവിധാനങ്ങളൊക്കെ നമ്മുടെ മാനേജ്മെൻറ്റും എല്ലാ ആളുകളുടെയും ഇടപെടൽ കൊണ്ട് നമുക്ക് സാധ്യമാവുമെന്നുള്ളതാണ്. അതിവിടെ ഇങ്ങനെ തെളിച്ചു കഴിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും അതിനു വേണ്ടുന്ന സപ്പോർട്ടും സഹായങ്ങളൊക്കെ രക്ഷിതാക്കളും അധ്യാപകരും അനധ്യാപക ജീവനക്കാർക്ക് നൽകി നല്ല സ്ഥാപനമായി ഉയർത്താൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ നാഥനം അനുഗ്രഹിക്കട്ടെ എന്ന് വൈകിയവരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി സർവശക്തനായ നാഥന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ച് നിർവഹിച്ച പ്രഖ്യാപിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.